ജയിലിലായ നായകൻ, പുതുമുഖ സംവിധായകൻ, ബഹിഷ്കരണ ഭീഷണി, സിനിമയ്ക്ക് നെഗറ്റീവ് പബ്ലിസിറ്റി. രാമലീല ആ വർഷത്തെ ടോപ്പ് ഗ്രോസറുകളിൽ ഒന്നായി മാറിയത് സച്ചിയുടെ തിരക്കഥ ഒന്നുകൊണ്ട് മാത്രമാണ്. ദിലീപിന്റെ സ്റ്റാർഡം കൊണ്ടല്ല രാമലീല വിജയിച്ചതെന്ന് മനസ്സിലാവാൻ വീണ്ടും വീണ്ടും ദിലീപിന്റെ സിനിമകൾ ഇറങ്ങേണ്ടി വന്നു. സച്ചി എന്ന വക്കീലിന്റെ സിനിമകളുടെ പ്രത്യേകതയാണ് നിയമത്തിന്റെ സാധുതകൾ സിനിമയിലേക്ക് പറിച്ചു നടുമ്പോൾ നമുക്ക് ലഭിക്കുന്ന പുതിയ അറിവുകൾ. പൃഥ്വിരാജ് എന്ന നടന് എന്ന് നിന്റെ മൊയ്തീൻ ഉണ്ടാക്കി കൊടുത്ത ഫാൻസിന്റെ ഇരട്ടി ഉണ്ടാക്കി കൊടുക്കുവാൻ അനാർക്കലിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ മുഖ്യ പങ്ക് സച്ചി വഹിച്ചിട്ടുണ്ട്. സച്ചി സേതു കൂട്ടുകെട്ട് പിരിഞ്ഞപ്പോൾ, സേതു പരാജയ ചിത്രങ്ങൾ ചെയ്ത് പതിയെ മറഞ്ഞപ്പോൾ സച്ചി തുടരെ ഹിറ്റുകൾ സമ്മാനിച്ചുകൊണ്ട് കത്തിജ്വലിച്ചു. പൃഥ്വിയെപ്പോലൊരു സൂപ്പർസ്റ്റാർ അഭിനയിച്ച കോശിയെ സൈഡിലോട്ട് മാറ്റി നിർത്തി താരതമ്യേന സ്റ്റാർ വാല്യൂ കുറഞ്ഞ ബിജു മേനോൻ കത്തിക്കയറിയപ്പോൾ പൊതുവെ മുഖം ചുളിയേണ്ട ഫാൻസ് പോലും അയ്യപ്പൻ നായർക്ക് കൈയടിച്ചെങ്കിൽ അത് സച്ചിയുടെ എഴുത്തിൻ്റെ ശക്തി കൊണ്ട് മാത്രമാണ്. സിനിമ എന്നത് അത്യന്തം പൈസ മുടക്കുന്ന ആൾക്ക് നഷ്ടം വരാതെ ജനങ്ങൾ തിയേറ്ററിൽ പോയി കാണണം എന്നുള്ള നിർബന്ധ ബുദ്ധിയുള്ള ആളായിരുന്നു സച്ചി. അതുകൊണ്ടാണ് വിപണന മൂല്യങ്ങളും കലാമൂല്യവും ബാലൻസിംഗ് ആയി അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ ഉപയോഗിച്ചിരുന്നത്. അന്യന്റെ പൈസ മുടക്കി ആത്മരതി അണയണ്ട എന്ന പ്രസ്താവനയിൽ ഉറച്ചു നിന്നത്. ചോക്ലേറ്റിൽ പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന വുമൻസ് കോളേജിൽ പി ജിക്ക് ഒരു ആൺകുട്ടിക്ക് അഡ്മിഷൻ കിട്ടും എന്ന നിയമം ഇവിടെ എത്ര പേർക്കറിയാമായിരുന്നു. ATM മെഷീനുകൾ സജീവമല്ലാതിരുന്ന ആ കാലത്തിൽ നിന്നുകൊണ്ട് വരും കാലത്തിലെ ടെക്നിക്കൽ റോബറിയെപ്പറ്റി പഴുതുകളില്ലാത്ത രീതിയിൽ തിരക്കഥയുണ്ടാക്കുവാൻ സാധിച്ചുവെന്നത് അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണവും അപ്ഡേഷനും കൊണ്ട് മാത്രമാണ്. സൗഹൃദത്തിൽ നിന്നുണ്ടായ ചേട്ടായിസും സൗഹൃദത്തിലൂടെ കഥ പറഞ്ഞ സീനിയേഴ്സും പിരിഞ്ഞ് ആദ്യമായി സംവിധായകൻ്റെ മേലങ്കി അണിഞ്ഞ അനാർക്കലി ഇന്നും മുഖ്യധാരാ സിനിമാ ഗ്രൂപ്പുകളിൽ ചർച്ചാ വിഷയങ്ങളാണ്. ലക്ഷദ്വീപിൻ്റെ പശ്ചാത്തലത്തിൽ ശന്തനുവിൻ്റെ ഹൃദയതാളത്തെ അടയാളപ്പെടുത്തിയ അനാർക്കലി അതിമനോഹരമായൊരു കാവ്യമായിരുന്നു. രാഷ്ട്രീയ മാധ്യമ ചടുല നീക്കങ്ങളുടെ പൊയ്മുഖങ്ങളെ പ്രേക്ഷകർക്ക് കാട്ടിത്തന്ന റൺബേബി റൺ മറ്റൊരു ചുവടുമാറ്റമായിരുന്നു. ദിലീപ് എന്ന നടൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ നിന്ന് ജനപ്രിയ പട്ടം അരക്കെട്ടുറപ്പിച്ചുകൊണ്ട് നിലനിർത്തിയ രാമലീല എന്ന ബോക്സ് ഓഫീസ് ഹിറ്റിൻ്റെ പിന്നിലും സച്ചി എന്ന അതികായനായിരുന്നു. രണ്ടു പച്ചയായ മനുഷ്യർ തമ്മിലുള്ള ഈഗോയെ രണ്ടു രീതിക്ക് രണ്ടു കഥാപരിസരങ്ങളിൽ അവതരിപ്പിച്ച് ഒരേ സമയം ഒരുമിച്ച് സൂപ്പർ ഹിറ്റ് അടിച്ചത് സച്ചിയിലെ വറ്റാത്ത പ്രതിഭയുടെ സൂചനകളായിരുന്നു. 46 വയസ്സിൽ പത്മരാജൻ, 52 വയസ്സിൽ ഭരതൻ, ഇപ്പോൾ 48 വയസ്സിൽ സച്ചി. പറഞ്ഞതിലേറെ പറയാൻ ബാക്കി വെച്ചവർ. മുൻപേ പറഞ്ഞ അതികായന്മാരുടെ ഒപ്പം ഈ മനുഷ്യൻ്റെ പേര് ചേർക്കാൻ പറ്റുമോ എന്നറിയില്ല. പക്ഷേ വിട്ടുപോയത് കാമ്പും കാതലുമുള്ള തിരക്കഥകളുടെ സൃഷ്ടാവാണ്. മോഹിപ്പിച്ച സംവിധായകനാണ്. ഈ തലമുറ കണ്ട ഏറ്റവും നല്ല എഴുത്തുകാരിൽ ഒരാളാണ്. പത്മരാജനും ലോഹിതദാസും മൺമറഞ്ഞുപോയി. ശ്രീനിവാസനാണെങ്കിൽ എഴുത്തു നിർത്തി. കഴിഞ്ഞ പതിറ്റാണ്ടിലെ മികച്ച പ്രണയ ചിത്രങ്ങൾ എടുത്താൽ ഏതൊരു മലയാളികളുടെയും മനസ്സിലുള്ള സിനിമയാണ് അനാർക്കലി. 2020 സച്ചിയുടെ സംവിധാനത്തിൽ അയ്യപ്പനും കോശിയും റിലീസായി. 2020 മലയാള സിനിമയിലെ ഏറ്റവും വലിയ വിജയ ചിത്രമായിരുന്നു അയ്യപ്പനും കോശിയും. കോവിഡ് കാരണം തിയേറ്ററുകൾ അടഞ്ഞു കിടക്കുന്നതിന് മുൻപ് തിയേറ്ററുകളിൽ തരംഗം സൃഷ്ടിച്ച സിനിമയായിരുന്നു അയ്യപ്പനും കോശിയും. ഒരുപാട് സൂപ്പർ ഹിറ്റുകൾ പ്രതീക്ഷിച്ച മലയാളിക്ക് നിരാശ സമ്മാനിച്ചുകൊണ്ട് 2020 സച്ചി എന്ന കലാകാരനെയും ഓർമ്മകളുടെ പുസ്തകത്താളുകളിലേക്ക് യാത്രയാക്കി. ഈ ശൂന്യത നികത്താനാവില്ല. ആ കണ്ണുകൾ ഇനിയും പ്രകാശിക്കും. ഒരുപാട് ലോകം കാണും, ഒരുപാട് കാഴ്ചകൾ കാണും, ഒരുപാട് കാര്യങ്ങൾ നിരീക്ഷിക്കും. പ്രിയ സംവിധായകന് ആദരാഞ്ജലികൾ.